Welcome to my YouTube channel. Inna yan nigallo munnile vannekkunnathu yan design cheythu stitch cheya enna skirt and blouse kaanikkan vendittanu. Yan ippo ittekkunna attire thanneyanu adile orenam. Yan innippo orenam maatrame kaanikkunnullu. Adu kaiyittu padiye baaki future episodes il kaanikkam. Yan ee ittekkunna skirt and blouse nu parayunnathu ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ പോയി റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് ചെയ്യിച്ചതാണ് ഈ വർക്ക് എല്ലാം. ഞാൻ ആദ്യം ഓർത്തത് ഇതൊരു സാരി ആക്കാമെന്നാണ്. പിന്നെ ഞാൻ ഓർത്തു അതിൽ നല്ലത് ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആയിരിക്കും എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 3 layers ഓഫ് ലൈനിങ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ദ സ്റ്റിഫ് നെറ്റ്. ഒത്തിരി ഭംഗിയാണ്. ഞാൻ ആദ്യം ഇത് ഒരു ടിഷ്യൂവിന്റെ ബ്ലൗസ് ആയിട്ടാണ് അന്ന് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്തോ ഞാൻ വണ്ണം വെച്ചതാണോ, അത് കുറച്ച് വർഷം ആയി, ഓൾമോസ്റ്റ് 4 years ആയിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ബ്ലൗസ് അത് മിക്സായി പോയി. അപ്പൊ ഞാൻ ഇന്ന് ഓർക്കും ടിഷ്യൂവിന്റെ ബ്ലൗസിനേക്കാളും നല്ലത് കുറച്ചുകൂടെ നല്ല ഫങ്കി കളേഴ്സുമായിട്ട് പെയർ ചെയ്ത കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പീകോക്ക് ഗ്രീൻ ആ ബ്ലൗസുമായിട്ട് പെയർ ചെയ്തത്. ഈ ബ്ലൗസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഇത് ഒരുപാട് സാരിക്കും പെയർ ചെയ്തതാണ്. ഒരു ലെഹങ്ക ബ്ലൗസ് പോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് റോസറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ. ഇത് നെക്കില് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ട്. കോളർ ഹൈ കോളർ ആൻഡ് ബാക്ക് ഓപ്പൺ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലെഹങ്ക ബ്ലൗസ് ആയിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ നെക്ക് പീസ് ഒക്കെ എനിക്ക് എത്ര യുണീക്ക് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോ ആ ടൈലർ എനിക്ക് ചെയ്ത് തന്നതാണ്. അതുകൊണ്ട് എന്താ എനിക്ക് ഹെവി ആയിട്ടുള്ള ഇയറിംഗ്സ് ഇട്ടാലും നമുക്ക് നെക്ക് പീസ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ വൈറ്റ് ആൻഡ് ഒരു പീക്ക് ഓഫ് ഗ്രീൻ ബ്ലൂ ഷെയ്ഡ് ആണിത്. ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോസിൽ കാണാം അല്ലേ? Come on, let's go. Thank you.